الحمد لله وكفى والصلاة والسلام على نبيه المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد عن أبي مسعود عقبة بن عمرو الأنصاري البدري رضي الله عنه قال رسول الله صلى الله عليه وسلم إن مما أدرك الناس من كلام النبوة الأولى إلى إذا لم تستحي فاصنع ما شئت رواه البخاري. أبو مسعود عقبة بن عمرو الأنصاري എന്ന സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിമ്മ അദ്റക്ക അന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല, പൂർവ പ്രവാചകന്മാരൊക്കെ പറഞ്ഞ വാചകങ്ങളിൽ പെട്ടതാണ്. മുൻകഴിഞ്ഞു പോയ എല്ലാ നബിമാരും പറഞ്ഞ അവരുടെ നുബുവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ വാക്കുകളിൽ പെട്ടതാണ്. ഇദാലം തസ്തഹി ഫസ്നൽ മാഷിയത്ത്, ലജ്ജയില്ലെങ്കിൽ നാണമില്ലെങ്കിൽ നീ തോന്നിയത് പ്രവർത്തിച്ചോ എന്നുള്ളത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസ് മഹന്മാരായ മുഹദ്ദിസീങ്ങൾ ധാരാളം വ്യാഖ്യാനങ്ങൾ ഇതിന് നൽകിയിട്ടുണ്ട്. ഇതിലെ ഈ ആദ്യ വാചകം മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ വാചകങ്ങളിൽ പെട്ടതാണ് എന്നാണ്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹത്തുക്കൾ പറയുന്നു, വൽ മുറാദു ബിൻ നുബുവത്തിൽ ഊല അൻ നുബുവത്തു സാലിഫത്തു ഖബ്ല നബിയ്യന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്തുൽ ഊല എന്ന ഈ ഹദീസിൽ പറഞ്ഞതിന്റെ താല്പര്യം മുൻ കഴിഞ്ഞുപോയ നബിമാരുടെ പ്രവാചകത്വമാണ്. ലിയന്നഹു ജാഅ ഫീ ശരീഅത്തി ആദം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യ പ്രവാചകനായ അവിടുത്തെ ശരീഅത്തിൽ പോലും വന്നിട്ടുണ്ട് ഈ ആശയം. മാത്രമല്ല വത്തഫഖത്ത് അലൈഹിൽ അംബിയാഉ ബഅദഹു ഇലാ അൻ അദ്റക്നാഹു ഫീ ശരീഅത്തിന, നമ്മുടെ ശരീരത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഇത് നമുക്ക് ലഭ്യമാകുന്നത് വരെയുള്ള ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടുള്ള എല്ലാ ശരീരത്തിലും മത നിയമത്തിലും ഇതുണ്ട്. അമ്പിയാക്കളെല്ലാം ഏകോപിച്ച കാര്യമാണ് ഹയാ വേണം, ലജ്ജ വേണം എന്നുള്ളത്. മുസ്ലിമായ മനുഷ്യന് അള്ളാഹുവിൻ്റെ അവൻ പൊരുത്തപ്പെട്ട അടിമ ആകാൻ ലജ്ജ വേണം എന്നുള്ളത്. നാണമില്ലെങ്കിൽ, ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയ പോലെ ആയിക്കോ, നീ തോന്നിയത് ചെയ്തോ എന്നുള്ള ആശയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹയാവുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ വേറെയും പറഞ്ഞതായിട്ടുണ്ട്. മഹാന്മാർ പറഞ്ഞു, ഇദാ നസഅ മിൻകൽ ഹയാ, അള്ളാഹു തആല നിന്നിൽ നിന്ന് ഹയാ എടുത്തു കളഞ്ഞാൽ, നാണം എടുത്തു കളഞ്ഞാൽ, ലാ തസ്തഹി മിനല്ലാഹി വലാ തുറാഖിബു, നീ പിന്നെ അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കുകയില്ല. നിന്നിൽ നിന്ന് നാണം എടുക്കപ്പെട്ട് കളഞ്ഞാൽ നിനക്ക് അള്ളാഹുവിനെ തൊട്ട് ലജ്ജയില്ല. അള്ളാഹു എൻ്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന തിന്മകൾ അള്ളാഹു തആല കാണുന്നുണ്ട്, അത് അള്ളാഹു തആല വീക്ഷിക്കുന്നുണ്ട് എന്നത് നീ ചിന്തിക്കുന്നില്ല. അള്ളാഹുവിനെ പറ്റി നീ പേടിക്കുന്നില്ല, അവനെ തൊട്ട് നീ ലജ്ജിക്കുന്നില്ല. അതിനാൽ വസ്നഅ മാ തഹ്വാഹു നഫ്സുക മിനർ റദായിൽ, നീ തോന്നിയ തോന്നിവാസം എന്താ നീ ചെയ്തോ, ഫഇന്നല്ലാഹ യുജാസീക അലൈ, നീ തോന്നിയത് ചെയ്തോ എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നല്ല, മറിച്ച് നിനക്കതിൻ്റെ അർഹമായ ശിക്ഷ, അതിന്റെ പ്രത്യാഘാതം തീർച്ചയായിട്ടും നീ അനുഭവിക്കേണ്ടി വരും എന്നതാണ്. ഫഇന്നല്ലാഹ യുജാസിഹി അലൈഹി, അതിന്റെ മേൽ അല്ലാഹു തആല നിനക്ക് അർഹിക്കുന്ന ശിക്ഷ അവൻ അഫവ് ചെയ്തിട്ടില്ല എങ്കിൽ നീ അത് വഹിക്കേണ്ടി വരും, നീ അത് സഹിക്കേണ്ടി വരും എന്ന്. ഇദാലം തഖ്ഷ അഖിബത്തൽ ലയാലി വലം തസ്തഹി ഫഫ്അൽ മാ തശാഉ فلا والله ما في العيش خير
وللدنيا إذا ذهب الحياء ഉമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹയാ നാണം ലജ്ജ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് രാത്രി സമയത്ത് ഇരുട്ടിന്റെ മറവിൽ ആരും കാണുന്നില്ല എന്ന് കരുതി തിന്മയിൽ മുഴുകുന്ന മനുഷ്യന്മാർ ഏത് തരത്തിലുള്ള തിന്മയാവട്ടെ അതിന്റെ ഭവിഷ്യത്ത് അവർ ഭയപ്പെടുന്നില്ല എങ്കിൽ വലം തസ്തഹി ഫഫൽ മാ തശാ നീ ലജ്ജിക്കുന്നില്ല എങ്കിലും ആരും കാണുന്നില്ല എങ്കിലും ഒരാൾ കാണുന്നുണ്ട് അത് നിന്നെ നിയന്ത്രിക്കുന്ന നിന്റെ സൃഷ്ടാവായ അള്ളാഹുവാണ് ആ അള്ളാഹുവിനെ തൊട്ട് നീ ലജ്ജിക്കുന്നില്ലെങ്കിൽ ഫഫൽ മാ തശാ നീ ഉദ്ദേശിക്കും പോലെ നീ ചെയ്തു വലാ വല്ലാഹി മാ ഫിൽ ഐശി ഖൈറുൻ ജീവിതത്തിൽ നന്മയില്ല ഖൈറില്ല വല ദുനിയാ ദുനിയാവിലും നന്മയില്ല ജീവിതത്തിലും നന്മയില്ല ഇതാ ദഹബൽ ഹയാഓ ഹയാ ഇല്ലാതെയായി കഴിഞ്ഞാൽ മുസ്ലിമായ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ നാണം ഉണ്ടാവേണ്ട രംഗങ്ങളിലൊക്കെ നാണം വേണം വൽ ഹയാഓ ശുഅബത്തു മിനൽ ഈമാൻ ഹയാ ഉണ്ടാവുക ആവശ്യമായ സമയത്ത് ആവശ്യമുള്ള ഇടങ്ങളിൽ വിഷയങ്ങളിലൊക്കെ നാണം ഉണ്ടാവുക എന്നത് അത് ഈമാനിന്റെ ഭാഗമാണ് അത് ഈമാനിലെ ഒരു ഘടകമാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഈ ഹദീസിന് അതായത് തുടക്കത്തിൽ പറഞ്ഞ കലാമുൻ നബുവയിൽ പെട്ടതാണെന്ന് പറഞ്ഞ ഹദീസിന് മഹാന്മാർ നൽകുന്ന മറ്റൊരു വിശദീകരണം വൽ മഅന ഉന്ദുർ ഇലാ മാ തുരീദു അൻ തഫഅല മനുഷ്യ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് പറയാൻ പോകുന്നത് എന്ന് നീ ഒന്ന് ആലോചിക്കണം فَإِنْ كَانَ مِمَّا لَا يَسْتَحْيَا അത് ലജ്ജിക്കപ്പെടേണ്ടതല്ലാത്ത കാര്യങ്ങളിൽ പെട്ടതാണെങ്കിൽ مِنَ اللَّهِ وَمِنَ النَّاسِ അള്ളാഹുവിനെ തൊട്ടോ ജനങ്ങളെ തൊട്ടോ ലജ്ജിക്കേണ്ട കാര്യമല്ല നന്മയായ കാര്യമാണ് എന്നാൽ فِي فِعْلِهِ لِقَوْلِهِ مِنْ أَفْعَالِ الطَّاعَاتِ അത് നല്ല കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിനെ തൊട്ട് ലജ്ജിച്ച് ഒഴിവാക്കേണ്ടതല്ല സൃഷ്ടികളെ തൊട്ട് ലജ്ജിച്ച് അത് ചെയ്യൽ ഒഴിവാക്കേണ്ടതല്ല അങ്ങനെയുള്ള നല്ല വിഷയങ്ങളിൽ പെട്ട കാര്യമാണെങ്കിൽ ഔ മിൻ ജമീലിൽ അഖ്ലാഖി വൽ ആദാബിൽ മുസ്തസ്സന നല്ല സ്വഭാവങ്ങളിലും നല്ല മര്യാദകളിലും ഒക്കെ പെട്ട കാര്യമാണെങ്കിൽ ഫസ്നഅ മിൻഹുമാ ശൈത്താ നീ ഉദ്ദേശിക്കുന്നിടത്തോളം നീ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചോ നീ മറ്റാരെങ്കിലും നിന്നെ കളിയാക്കുന്നതോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്നെ ശ്രദ്ധിക്കുന്നതോ നീ ലജ്ജിക്കേണ്ടതില്ല നീ അത് ധാരാളം ചെയ്തിരിക്കണം അതല്ല വൈങ്കാന മിമ്മാ ഇസ്തഹിയാ മിനല്ലാഹി വമിനന്നാസി ഫഇലുഹു ഫദഅഹു അല്ലാഹുവിനെ തൊട്ടും ജനങ്ങളെ തൊട്ടും ഒക്കെ നാണിക്കേണ്ട ലജ്ജിക്കേണ്ട ഹയാ ഉണ്ടാവേണ്ട വിഷയങ്ങളിൽ പെട്ടതാണെങ്കിൽ അത് നിർബന്ധമായും നീ ഒഴിവാക്കുകയും വേണം ഇതാണ് ചുരുക്കത്തിൽ ഹയാ ഉണ്ടാവുക എന്നത് മുസ്ലിമായ മനുഷ്യന് അനിവാര്യമാണ് إذا لم تسن رضا ولم تخش خالقا وتستحي مخلوقا فما شئت فاصنعي മഹത്തുക്കളി ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നീ ഇദാലം തസുൽ ഇർളൻ നിന്റെ അഭിമാനത്തെ നീ കാക്കുന്നില്ല എങ്കിൽ സംരക്ഷിക്കുന്നില്ല എങ്കിൽ വലം തഖ്ഷ ഖാലിഖ ഖാലിഖായ സൃഷ്ടാവായ അള്ളാഹുവിനെ നീ ഭയപ്പെടുന്നില്ല എങ്കിലും وتستحي مخلوقا സൃഷ്ടികളെ തൊട്ട് നീ ലജ്ജിക്കുന്നില്ല എങ്കിലും ഫമാശീത തസ്നഇ ഫമാശീത ഫസ്നഇ നീ ഉദ്ദേശിക്കുന്ന കാര്യം നീ ചെയ്തോ പ്രവർത്തിച്ചു അപ്പോൾ ഹയാ ചീത്ത കാര്യങ്ങളെ തൊട്ട് ഹയാ നിർബന്ധമായിട്ട് ഉണ്ടാവണം നല്ല കാര്യങ്ങളിൽ ഹയാ ഉണ്ടാവേണ്ടതില്ല നല്ല കാര്യങ്ങൾ നാം ആവുന്നത്ര ചെയ്യുകയും വേണം നല്ല കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ അംഗീകരിക്കുന്ന ജനങ്ങൾക്ക് താല്പര്യമുള്ള ജനങ്ങളിൽ നാം ചെയ്ത് കാണിച്ച് മാതൃക കാണിച്ചു കൊടുക്കേണ്ട നല്ല വിഷയങ്ങളിലൊക്കെ നല്ല സ്വഭാവങ്ങളിലും ഒക്കെ നല്ല പെരുമാറ്റങ്ങളിലൊക്കെ അതൊന്നും നാം ഹയാ നോക്കി നിൽക്കേണ്ടതില്ല അതൊക്കെ ധാരാളമായി ചെയ്യുകയും അള്ളാഹുവിനെ തൊട്ടും സൃഷ്ടികളെ തൊട്ടും ലജ്ജിക്കേണ്ട രൂപത്തിലുള്ള അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ വിലക്കിയ കാര്യങ്ങളിലാണെങ്കിൽ അതിൽ നിർബന്ധമായും നമ്മൾ ഹയാ പാലിച്ച് അള്ളാഹു വീക്ഷിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ഞാൻ ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടവനാണ് ജനങ്ങളടുക്കൽ ഞാൻ മാനം കെട്ടവനായി തീരും എന്നതോർത്ത് അത് നാം ഒഴിവാക്കേണ്ടതുമുണ്ട് റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിനെ വീക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനായ മുസ്ലിമായ
അവന്റെ അടിമകളിൽ നമ്മെ അള്ളാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ.